Hi friends, welcome to Grandmother Tips. In this video, we will fry pan and we will try to try it. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ടോ നമ്മൾ ഒരു മിനിറ്റ് ഒക്കെ ഇതിൽ വെക്കുക. അങ്ങനെ പൊട്ടിയൊന്നും തെറിക്കില്ല, അങ്ങനെ ചൂടുള്ളൊന്നും ഒന്നും സംഭവിക്കില്ല. കാരണം ഇവിടെയല്ല അതിൻ്റെ ഇതുള്ളത്, അങ്ങനൊന്നും സംഭവിക്കില്ല. നമ്മൾ തീ പിടിക്കുന്ന ടെൻഷനൊന്നും വേണ്ട. പിന്നെ നമ്മൾ അടുത്ത നേരം നിൽക്കുക കേട്ടോ. ഒരു സെക്കൻഡ് ഇങ്ങനെയും ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അങ്ങനെ ചൂടാക്കുമ്പോൾ ആ തണുത്തിരിക്കുന്നതാണെങ്കിൽ, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ തണുത്തിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്ന് ചൂടായി ചെറിയൊരു ചൂട് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ ഫ്രൈ പാനൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി പല്ലിയ ഇതില്ലേ, ഇതെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വെക്കുക. അതായത് നല്ലോണം കഴുകിയ ശേഷം കേട്ടോ, കഴുകിയ ശേഷം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ആ പൂപ്പല് വരുന്നതെല്ലാം പോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാം അതായത് മരത്തവികൾ, ഈ മരത്തവികളെല്ലാം പൂപ്പല് വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതിനും ഇത് വളരെയധികം നല്ലതാണ്. ഇത് ഇങ്ങനെ നമ്മൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒക്കെ നമ്മളുടെ പാന് ചൂടായിട്ട് നമ്മളിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പൂപ്പല് വരില്ല, ഇതിലെല്ലാം പൂപ്പല് വരില്ല. പിന്നെ ചെയ്യേണ്ടത് അടുത്തത്, നമ്മുടെ വീട്ടിലെല്ലാം മൺകലങ്ങളുണ്ടാവും അല്ലേ, ഉണ്ടോ പൂപ്പല് വന്നിരിക്കണ്ടോ. അപ്പോൾ ഈ മൺകലങ്ങളിൽ പൂപ്പല് വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇത് ഇങ്ങനെ നമ്മൾ വയ്ക്കുക കണ്ടോ. ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പൂപ്പല്, ഇതിപ്പോൾ ഞാൻ വച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് കഴുകിയിട്ട് എനിക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് കൂടി വെക്കാനുള്ള രീതിക്കാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മൺകലങ്ങൾ നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ മഴക്കാലത്താണെങ്കിൽ വേനൽക്കാലത്താണെങ്കിൽ പൂപ്പല് വരും. ആ പൂപ്പല് മാറാനായിട്ട് നമ്മളിത് ചൂടായിട്ട് നമ്മൾ ഓഫാക്കിയ ചപ്പാത്തിയൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് നമ്മൾ ഫ്രൈ പാനിലേക്ക് നമ്മൾ ഇത് വയ്ക്കുക. നിങ്ങൾ കഴുകിയ ശേഷം ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ വേണമെങ്കിൽ തേച്ചിട്ട് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ എനിക്ക് വെറുതെ വെച്ചാൽ മതി. പിന്നെ പൂപ്പല് ഒരിക്കലും വരില്ല, ഉറപ്പാണ്. മൺകലങ്ങളിലെ പൂപ്പല് കണ്ടോ, അതെ മൺകലങ്ങളിലെ പൂപ്പല് വരാതിരിക്കാൻ മാറ്റാനുള്ള ഏറ്റവും വലിയൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കണ്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കാം, പിന്നെ പൂപ്പല് പറഞ്ഞ സംഭവം വരില്ല. ഓക്കെ, ഇത് ഞാൻ 2 ദിവസമായി നമ്മൾ ചെയ്തിട്ട് എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കാൻ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കണമായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കതൊരു വിശ്വാസം വരില്ല. അപ്പോൾ ഈ ഒരു പൂപ്പലൊക്കെ മാറാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂടായ പാന് നമ്മൾ ഓഫാക്കി കഴിഞ്ഞിട്ട് ചൂടായിരിക്കാം, ഇതൊന്ന് വെച്ച് കൊടുക്കുക 5 മിനിറ്റിൽ. അപ്പോൾ അതെന്തായാലും മാറുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.